രാജ്യത്തെ കോടിക്കണക്കിന് കേബിൾ ടെലിവിഷൻ വരിക്കാർക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന ട്രായുടെ പുതിയ താരിഫ് ഓർഡർ പ്രകാരം ചാനൽ ബ്രോഡ്കാസ്റ്ററുമായി കരാർ ഒപ്പിടാൻ തയ്യാറാവാതിരുന്ന രാജ്യത്തെ പ്രധാന കേബിൾ ടി വി നെറ്റ്വർക്കുകളിൽ സിഗ്നൽ വിച്ഛേദിച്ച് പേ ചാനൽ കമ്പനികൾ. ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന സ്റ്റാർ ടി വി, സോണി, സീഡ് തുടങ്ങിയ ചാനലുകളാണ് രാജ്യമെമ്പാടും ഏകപക്ഷീയമായി ബ്രോഡ്കാസ്റ്റർമാർ ഓഫ് ചെയ്തത്. രാജ്യത്തെ ടെലികോം സംവിധാനങ്ങളുടെ സ്വതന്ത്ര നിയന്ത്രണ ഏജൻസിയായ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ താരിഫ് ഓർഡർ പ്രകാരമാണ് രാജ്യത്തെ പേ ചാനൽ കമ്പനികൾക്ക് 4-5 ഇരട്ടി വരെ നിരക്കുയർത്തി വാങ്ങാൻ അനുമതി ലഭിച്ചത്. കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന സ്റ്റാർ ടി വി, സോണി, സി എന്നീ കമ്പനികളുടെ ചാനലുകൾക്കാണ് വൻതുക വാങ്ങാൻ ട്രായ് നിരക്ക് നിശ്ചയിച്ചു നൽകിയത്. ഈ ഉയർന്ന നിരക്ക് വാങ്ങി കേബിൾ ടി വി സേവനം നടത്താൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് പുതിയ താരിഫ് ഓർഡർ കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാവാതിരുന്ന കേരള വിഷൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന കേബിൾ ടി വി വിതരണ ശൃംഖലകളിലേക്കുള്ള സേവനമാണ് ചാനൽ കമ്പനികൾ ഏകപക്ഷീയമായി കഴിഞ്ഞ ദിവസം ഓഫ് ചെയ്തത്. ഇതോടെ രാജ്യമെങ്ങുമുള്ള കോടിക്കണക്കിന് കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് പ്രധാനപ്പെട്ട ചാനൽ പാക്കേജുകൾ ലഭ്യമല്ലാതായി. പുതിയ താരിഫ് ഓർഡർ അംഗീകരിച്ച് കരാറിൽ ഒപ്പുവെച്ചാൽ നിലവിലെ കേബിൾ ടി വി നിരക്ക് ഇരട്ടിയോളമാവുമെന്ന് കേബിൾ വിതരണ കമ്പനികൾ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ പുതിയ നിരക്ക് അംഗീകരിച്ച് ജനങ്ങളുടെ മേൽ അമിതഭാരം ഈടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ നിലപാടെടുത്തിരിക്കുന്നു. ചാനൽ നിരക്കുയർത്തി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള വൻകിട കോർപ്പറേറ്റ് ചാനൽ കമ്പനികളുടെ നീക്കത്തെ ജനങ്ങളുടെ തന്നെ പിന്തുണയോടെ യോജിച്ച് എതിർത്തു തോൽപ്പിക്കാനാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.